കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ താമരയിൽ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനെ ആ ചാർത്തിരിക്കണം. നല്ല കൗതുകമുണ്ട്. ഇന്ന് ഉച്ചപൂജ മേൽശാന്തി തെക്കേപ്പാട്ട് ജയപ്രകാശൻ നമ്പൂതിരിയാണ് ഉണ്ടായത്. കളപാലങ്കാരം മുന്നൂലം ദേവീഷോയ്ക്കൻ അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണൻ താമരപ്പൂവിൻ്റെ മുകളിലാണ് നൃത്തം ചെയ്ത് നിൽക്കുന്നത്. അസ്ത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. താമരപ്പൂ ഇങ്ങനെ കളഭം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോന്നപ്പൊട്ട് ഇങ്ങനെ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി ചുവന്നപ്പൊട്ടൊക്കെ ഒട്ടിച്ച് അങ്ങനെ നല്ല ഭംഗിയുള്ള കളഭം കൊണ്ട് ചാർത്തി. ആ താമര, ആ താമരയുടെ പൂവിൻ്റെ മുകളിൽ അത് ഇടത്തെ കാല് കുറച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നൃത്തം, വലത്തെ കാല് താമരയിൽ അമർത്തി നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിലേത് ആ കുമ്പേനോട് പറ്റിക്കിടക്കണു. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ത്രിരഥത്തിൽ തെളിഞ്ഞ് നിന്ന് നൃത്തം ചെയ്യുകയാണ് നല്ല സന്തോഷത്തോട്. ഇടത്തെ കയ്യിൽ ഓടക്കോയിൽ പിടിച്ചിട്ട് വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ട് നറുവെണ്ണ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണം. നല്ല കൗതുകത്തിൽ കഴുത്തിൽ രണ്ട് സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്. ആ രണ്ട് സ്വർണ്ണമാലകളെ നടുവിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. അത് തിളങ്ങുന്നുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണി കണ്ണ നല്ല സന്തോഷത്തിലാണ്. വെണ്ണൂരിലെയും ഉടക്കുകളിലൊക്കെ പിടിച്ച് നിൽക്കല്ലേ പൊന്നുണ്ണി കണ്ണ നല്ല സന്തോഷമാണ്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ രണ്ട് ഭാഗത്ത് ഓരോ സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. നെറ്റിയമ്മിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. അങ്ങനെ അഞ്ച് തിലകങ്ങളാണ് മുഖത്ത് എന്നോട് അടുത്തായിട്ട്. എല്ലാ തിലകങ്ങളും തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതാ പൊന്നുണ്ണി കണ്ണ അങ്ങനെ ചിരിച്ചും കൊണ്ട് മന്ദഹസിച്ചും കൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ട് അങ്ങനെ വെണ്ണയും പിടിച്ചുകൊണ്ട് നിൽക്കണം. ആ പൊന്നുണ്ണി കണ്ണ നൃത്തം ചെയ്യണം. ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ, സന്തോഷമാവും. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിലത് ആ മൂന്ന് തിരുമുടിമാലകളാണ്. ഒന്ന് തെച്ചിയും തുളസിയും കൂടെയുള്ള തിരുമുടിമാല. അതിൻ്റെ തൊട്ട് മുകളിൽ തെച്ചി വെളുത്ത പൂവും കൂടെയുള്ള തിരുമുടിമാല. അതിൻ്റെ തൊട്ട് മുകളിൽ തെച്ചി മാത്രമായിട്ടുള്ളൊരു തിരുമുടിമാല. അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അവരുടെ കഴുത്തിൽ ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ. അതും നല്ല രസമുണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് ഈ വെളുത്ത പൂവിൻ്റെ ഇടയിലൊക്കെ ചുവന്ന തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ട് പൊട്ട് പോലെയും വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല തെച്ചിയും തുളസിയും കൂടെയുള്ള ഒരു ഉണ്ടമാല. അതങ്ങനെ രണ്ട് ഉണ്ടമാലകൾ പൊന്നുണ്ണി കണ്ണൻ ചാർത്തിയിട്ടുണ്ട്. അതും നല്ല കൗതുകമുണ്ട്. ഈ മൂന്ന് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ സന്തോഷത്തോടു കൂടി വെണ്ണയും കയ്യിൽ കിട്ടിയ സന്തോഷമാണ് ഓട അങ്ങനെ പോലെ നല്ല ഭക്തന്മാരായ നമ്മളെ കണ്ട സന്തോഷം അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കണമാണോ എന്നറിയില്ല. അത്ര സന്തോഷത്തിലാ പൊന്നുണ്ണി കണ്ണൻ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. കനിവു കിനിയും കണ്ണും ചാഞ്ചാടിയിടും പുരികങ്ങളും നനവു പൊടിയും നെറ്റിത്തട്ടും തെളിഞ്ഞ കപോലവും കുനുകുനയനങ്ങീടും പീലി കുനുന്തണിക്കൂന്തലും നനുനന ഹസിച്ചീടും ചുണ്ടും ഹരേ മമ കാണണം ഗുരുവായൂരപ്പാത്. ആ രൂപം അങ്ങനെ തെളിഞ്ഞു വരണം മനസ്സിൽ. ഈ ഭക്തന്മാരായ നിങ്ങളുടെ മനസ്സിലൊക്കെ തെളിഞ്ഞു നിൽക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ കണ്ണോ. അപ്പം ആ താമരയിൽ നൃത്തം ചെയ്യണം. അപ്പോൾ പൊന്നുണ്ണിക്കാലുണ്ടല്ലോ, തളകെട്ടിയ കാലേ, അതങ്ങോട്ട് മുറുകെ പിടിക്കുക, ഉറക്ക നാമം ജപിക്കുക. അല്ലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ.